നമസ്തേ മക്കളെ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് കലിയുഗേ നാമജ എന്ന പാഠഭാഗമാണ് പഠിക്കാനുള്ളത് നമ്മൾ എത്ര യുഗങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നാല് യുഗങ്ങൾ അതിലേതൊക്കെയാണ് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അല്ലേ ഇതിൽ ദ്വാപരയുഗമാണ് കൃഷ്ണൻ്റെ കാലഘട്ടം അത് കഴിഞ്ഞിട്ടാണ് കലിയുഗം വരുന്നത് അപ്പോൾ കലിയുഗെ നാമജപ നമ്മൾ ശ്രദ്ധിക്കൂ ദ്വാപരയുഗസ് അന്തിമകാലം ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലഘട്ടം ഏകദ നാരദമഹർഷി ബ്രഹ്മലോകെ ബ്രഹ്മദേവസ്യ സമീപം ഗതവാൻ ഒരിക്കൽ നാരദമഹർഷി ബ്രഹ്മലോകത്ത് ഉള്ള ബ്രഹ്മദേവൻ്റെ സമീപത്തേക്ക് ചെന്നു ബ്രഹ്മദേവ സസ്നേഹം നാരദസ സ്വാഗതം കൃതവാൻ ബ്രഹ്മദേവനാകട്ടെ സ്നേഹത്തോടു കൂടി നാരദ മഹർഷിയെ സ്വാഗതം ചെയ്തു സ്വസമീപസ്ഥം പീഠം ദർശയി ഉപവിശതുയിൽ സഹ ഉത്തമാൻ സ്വന്തം സമീപത്ത് കിടക്കുന്ന പീഠം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെയിരിക്കൂ എന്ന് പറഞ്ഞു നാരദ ഈഷത് ദുഃഖിത ആസീത് നാരദൻ വളരെയധികം ദുഃഖിതനായിരുന്നു ദുഃഖ്യ കാരണം കിം ഇതി ബ്രഹ്മദേവ അപൃചത് ദുഃഖത്തിന് എന്താണ് കാരണം എന്ന് ബ്രഹ്മദേവൻ ചോദിച്ചു അജിരേണ ഇവ കലിയുഗസ് പ്രാരംഭം ഇതി ഖലു തതേവ മുമ്പുഖ്യ കാരണം ഇതി നാരദ പ്രത്യവതത് കുറച്ച് കാലം കഴിഞ്ഞാൽ അജിരേണയവ കുറച്ച് കാലം കഴിഞ്ഞാൽ കലിയുഗത്തിൻ്റെ ആരംഭമാണല്ലോ പ്രാരംഭ ഇതിൽ ഖലു തതേവ മമ ദുഃഖസ്യ കാരണം അതുതന്നെയാണ് എൻ്റെ ദുഃഖത്തിന് കാരണം ഇത് നാരദ പ്രത്യവത എന്ന് നാരദർ മറുപടി പറഞ്ഞു കലിയുഗേ ബഹുവിധാനി ദുരിതാനി ഭവിഷ്യന്തി കലിയുഗത്തിൽ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാകും പ്രായ സർവേ ദുഃഖിത ഭവിഷ്യന്തി മിക്കവാറും എല്ലാവരും ദുഃഖിതരായിരിക്കും അതാം ദുഃഖം സമേതം കോപി ഉപായ വർത്തതയ്ക്കും അതുകൊണ്ട് അവരുടെ ദുഃഖമില്ലാതാക്കുവാൻ എന്തു ഉപായമാണ് ചെയ്യേണ്ടത് ഇത് നാരദ അഭൃച്ഛത് എന്ന് നാരദൻ ചോദിച്ചു ബ്രഹ്മദേവ മന്ദഹാസേന ഏവമോത ബ്രഹ്മദേവൻ മന്ദഹാസത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ചിന്താ മാസ്തു നാരദ വിഷമിക്കേണ്ട കാര്യമില്ല നരദ അസ്ഥി ഏക അമൂല്യ ഉപായ അവിടെ എന്തായാലും ഒരു അമൂല്യമായ ഉപായമുണ്ട് ഒരു ഐഡിയയുണ്ട് എന്താണ് ഐഡിയ സഹാ ഉപായഹാ തൂ ആ ഉപായമാകട്ടെ ഈശ്വരനാമജപേവ ഈശ്വരനാമജപം തന്നെയാണ് ആ ഏകം ഏക ഉപായം പ്രതിദിനം നാമജപം അനിവാര്യ എന്ന എല്ലാ ദിവസവും നാമജപം അത്യാവശ്യമാണ് മാനവാൻ പ്രതി ഉപായമേതം വധതു മനുഷ്യരോട് ഈ ഉപായം പറഞ്ഞുകൊള്ളുക തേഷാം മനസ്സി ശാന്തിയും ജനയതു അവരുടെ മനസ്സിൽ ശാന്തി ഉണ്ടാകട്ടെ അധുന മമദുഃഖം അപഗതം ഇപ്പോൾ എൻ്റെ ദുഃഖം മാറിക്കിട്ടി ഇതി ഉ ാരദ എന്ന് പറഞ്ഞുകൊണ്ട് നാരദൻ നാരായണ നാരായണ ഇതി നാമജപേന ബ്രഹ്മലോകാത്ത് ഭൂമിംഗതവാൻ എന്ന് പറഞ്ഞുകൊണ്ട് നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് നാമം ജപിച്ചുകൊണ്ട് ബ്രഹ്മലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറപ്പെട്ടു സർവത്ര നാമജപ മഹത്വസ്യ പ്രസാരണം കൃതവാൻ എല്ലായിടത്തും നാമജപത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചു നാമജപത്തെ സർവത്ര നാമജപസ്യ മഹത്വസ്യ പ്രസാരണം കൃതവാൻ എല്ലായിടത്തും നാമജപത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചു അസ്മിൻ കലിയുഗേ നാമജപം പ്രധാന ഈ കലിയുഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാമജപമാകുന്നു അല്ല ഈ കലിയുഗത്തിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് നാമജപമാകുന്നു എന്ന് അർത്ഥം മനസ്സിലായോ നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങൾക്ക് ശാന്തി നൽകിട്ടുന്നതിനും നാമജപം ഈ കലിയുഗത്തിൽ അത്യാവശ്യമാണ് ധന്യവാദ